പുതിയ താരങ്ങളും പുതിയ നമ്പറുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ചെറിയൊരു അപ്ഡേറ്റ് കാണാനിടയായി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ താരങ്ങളുടെയും ജേഴ്സി നമ്പറാണ് അതിൽ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ താരങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പുതിയ ജേഴ്സി നമ്പറാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ താരങ്ങളെയും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, ചില താരങ്ങളെ മാത്രമാണ് ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗോൾ കീപ്പറായിട്ടുള്ള ബിലാൽ ഖാനാണ് നമ്പർ 1 ജേഴ്സിയിൽ ഇറങ്ങുക. അതേസമയം ആൽബിനോ ഗോമസ് ആകട്ടെ 32 നമ്പർ ജേഴ്സിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രപ്ഷുഗൻ ഗില് 13 നമ്പർ ജേഴ്സിയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സത്യസൻ സിംഗാട്ടെ 7 നമ്പർ ജേഴ്സിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സെർജിയോ സിഡോങ്ച 22 നമ്പർ ജേഴ്സിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫക്കുണ്ടോ പെരേരയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 10 നമ്പർ ജേഴ്സിയിൽ ഇറങ്ങുക. ഗാരി ഹൂപ്പർ ആവട്ടെ തൻ്റെ ഇഷ്ട നമ്പറായിട്ടുള്ള 88 നമ്പർ ജേഴ്സിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റൊരു മുന്നേറ്റ നിര താരമായിട്ടുള്ള ജോർദാൻ മുറയാകട്ടെ 9 നമ്പർ ജേഴ്സിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അർജുൻ ജയരാജ് 30 നമ്പർ ജേഴ്സിയും ആയുഷ് അധികാരി 20 നമ്പർ ജേഴ്സിയും ജിക്സൺ സിംഗ് 15 നമ്പർ ജേഴ്സിയും വിസന്റെ ഗോമസ് 25 നമ്പർ ജേഴ്സിയും ലാൽ തതാങ്ക 47 നമ്പർ ജേഴ്സിയും ഗിഫ്സൺ സിംഗ് 11 നമ്പർ ജേഴ്സിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം പ്രശാന്തിൻ്റെ നമ്പറായിരുന്നു 11, എന്നാൽ അദ്ദേഹം പുതുതായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്പർ 6 നമ്പർ ജേഴ്സിയാണ്. ഇനി പ്രശാന്തിനെ 6 നമ്പർ ജേഴ്സിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നോക്ദംബാനോറം 16 നമ്പർ ജേഴ്സിയും രാഹുൽ കെ പി 17 നമ്പർ ജേഴ്സിയും ഋത്വിക് ദാസ് 27 നമ്പർ ജേഴ്സിയും രോഹിത് കുമാർ 8 നമ്പർ ജേഴ്സിയും സഹൽ അബ്ദുൾ സമദ് 18 നമ്പർ ജേഴ്സിയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹക്കു 24 നമ്പർ ജേഴ്സിയും ബക്കറി കോനെ 4 നമ്പർ ജേഴ്സിയും കോസ്റ്റാൻ അമോനിസു 26 നമ്പർ ജേഴ്സിയും ജെസൽ കാർണേറോ 14 നമ്പർ ജേഴ്സിയും ലാൽറുവ ദാര 39 നമ്പർ ജേഴ്സിയും നിഷു കുമാർ 5 നമ്പർ ജേഴ്സിയും സന്ദീപ് സിംഗ് 3 നമ്പർ ജേഴ്സിയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ താരങ്ങളുടെയും നമ്പർ അവരുടെ ചോയ്സാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട നമ്പറാണ് അവർ തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും.